ഹലോ മുത്തുമണികൾ, എന്തൊക്കെ വർത്തമാനം? ഉഷാറല്ലേ? സോ എല്ലാവർക്കും വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് എക്സ്പ്ലോറീൽസ്. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൽ ഒരു ചെറിയ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. കൊറോണ ആയതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. കുറച്ച് ഞങ്ങൾ എന്തോ ഒരു മൂന്നാല് വീട്ടുകാരുണ്ട്. അവർ മാത്രം കൂടിക്കാണ്ടില്ല, ഒരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ വ്ലോഗിലൂടെ കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കണ്ടില്ലേ, നിങ്ങൾ ഇക്ക വന്നപ്പോൾ കുട്ടികളൊക്കെ ഓരോ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. ഓരോക്കെ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുകയാണ് ഇക്കാനെ കണ്ടപ്പോൾ. ഒന്നുമില്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അതിന് അത് കണ്ടിട്ടാണ് ഈ മറ്റേ സന്തോഷം കാര്യങ്ങളും, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് എന്താ ഒരിച്ച് കൊടുക്കുക കേട്ടോ. ഇവർക്കൊക്കെ ഐസ്ക്രീം ആയാൽ മതി, ഇവർക്കൊക്കെ ഐസ്ക്രീമിനോട് ഒരു പ്രത്യേക ഇഷ്ടം. ഇവർക്ക് നല്ല കുട്ടികൾക്ക് ഐസ്ക്രീം ആയാൽ മതി, കണ്ണു പൊടിയിടാനും പിന്നെ ഒരു 10 രൂപേൻ്റെ ബോൾ ഐസ്ക്രീം വാങ്ങി പോയിരുന്നു. അതുകൊണ്ട് വലിയ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ അകത്ത് ചെന്നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഓരോ പണിയിലും ഏർപ്പെട്ട് പോകട്ടോ. അടുപ്പത്ത് ചെന്നോക്കിയപ്പോൾ അവിടെ പത്തിരി ചൂടുന്ന പണിയൊക്കെ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. ഒരമ്മായി അവിടെ പത്തിരി ചൂടുന്ന തിരക്കിലാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അടുക്കളേൻ്റെ വേറൊരു ഭാഗത്ത് അവിടെ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ കട്ട്ലേറ്റും സമൂസയാണ് ഉണ്ടാക്കുന്നത്, കണ്ടില്ലേ. ഒരാൾ ഒരമ്മായി അവിടെ ഇങ്ങനെ സമൂസയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെ സമൂസേൻ്റെ ഷീറ്റൊക്കെ മടക്കിത്തരാന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഒരു ഭാഗത്ത് ഞാനുണ്ട് കേട്ടോ. ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഞാനും കൂടി ചെന്നു. പിന്നെ ഇക്കയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതാ നിങ്ങൾ കണ്ടോക്കി, എങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയോ നോക്കി എങ്ങനെയാണ് സമൂസേൻ്റെ ഷീറ്റ് മടക്കണേന്ന്, കണ്ടില്ലേ. അങ്ങനെ സമൂസയൊക്കെ റെഡി ആയി കേട്ടോ. ഇനി അടുത്തത് കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. കട്ട്ലേറ്റ് ഇതാ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാനിങ്ങനെ ഈ കട്ട്ലേറ്റ് ഇങ്ങനെ ഒരു ഉരുളാക്കി കൊടുക്കുകയാണ്. ഒരമ്മായി അത് എന്താ മറ്റേ റിസ്ക് പൊടിയിലൊക്കെ മുക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട് കേട്ടോ അതിമങ്ങ് കൂടിക്കണ്. അങ്ങനെ സമൂസയും കട്ട്ലേറ്റൊക്കെ ഞങ്ങൾ എന്താ റെഡിയാക്കിക്കണം. ഇനി അത് എണ്ണയിലിട്ട് പൊരിക്കാനുള്ള താമസമുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചട്ടിയൊക്കെ അവിടെ ചൂടായപ്പോൾ ഞങ്ങൾ സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണ്. Time is barely on our side. I don't wanna waste what's left. അങ്ങനെ നമ്മളെ മെയിൻ സാധനമായ വത്തക്ക, അതായത് തണ്ണിമത്തന്, വാട്ടർ മെലോണ്, അതൊക്കെ വന്നു. പിന്നെ മൊസംബി, ആപ്പിള്, അങ്ങനെ കാര്യങ്ങളൊക്കെ കഴുകി വെട്ടാനുള്ള പ്ലാനിലാട്ടെ നമ്മൾ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു യുദ്ധമെട്ടിലായിരുന്നു. കത്തിയെടുത്ത് കണ്ട് തലങ്ങും വലങ്ങും ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് വെട്ടി. പിന്നെ ആപ്പിള് പിന്നെ ലാസ്റ്റ് വെട്ടാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഈ വെട്ടിയ മൊസമ്പിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചൊറുക്കിലൊരു നല്ലൊരു പ്ലേറ്റിൽ അതിൻ്റെ മട്ടം പോലൊക്കെയാണ് വെച്ചു. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മളെ കൊണ്ട് കജ്ജനമാരെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു കൊണ്ടോ. പിന്നെ ആപ്പിളിനെ നമ്മളാണ് ഒഴിവാക്കി നിർത്തിയിരിക്കണം. എന്താ വെച്ചാൽ ഈ സാധനം പെട്ടെന്ന് വെട്ടി കഴിഞ്ഞാൽ ഒരു കറുത്ത കളറാണ് വരും, നിങ്ങൾക്ക് അറിയില്ലേ. നോമ്പറൊക്കെ ഒരു 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ഒന്നും നോക്കിയില്ല, ആപ്പിളും കട്ട് ചെയ്തു, ഓനെയാണ് മുറിച്ചാണ് തള്ളിയിട്ടു. ഈ കാണണമാര് അങ്ങനൊന്നും നോക്കിയില്ല. പുറത്ത് ഹാൻഡ് സാനിറ്റൈസർ, സോപ്പ് എന്നിവയെല്ലാം വെച്ചിട്ടുണ്ട് സേഫ്റ്റിൻ്റെ കാര്യത്തിൽ. അതിൻ്റെ ഇടയ്ക്കായിരുന്നു അമ്മമാൻ്റെ അപ്രതീക്ഷിതമായ എൻട്രി, ഫ്രൂട്ട്സിൻ്റെ ഒരു പ്ലേറ്റോട് അതങ്ങനെ നിരത്തി. പിന്നെ അങ്ങനെ സമൂസ, കട്ട്ലേറ്റ് എന്നിവ പലതും വന്നു കേട്ടോ ടേബിൾ മക്ക്. അങ്ങനെ 2-ാമത്തെ പ്ലേറ്റ് ഇതാ വന്ന്. പിന്നെ നമ്മുടെ അജുവ, ഈത്തപ്പഴം എല്ലാം അങ്ങനെ ടേബിളിൽ കാണുന്ന പോലെ നിരത്തി. അപ്പോഴാണ് വലിയൊരു ജഗും പിടിച്ച് കണ്ട് മുത്തോളം വരവ്. ഒന്നല്ല, മാങ്ങാ ജ്യൂസായിരുന്നു. പിന്നെ അങ്ങോട്ട് പാറലോട് പാറലായിരുന്നു എല്ലാ ഗ്ലാസ്സിലും. പിന്നെ അടുത്ത് നാരങ്ങ വെള്ളം അങ്ങനെ പാർന്നു. പിന്നെ വത്തക്ക വന്നു. പിന്നെ അങ്ങോട്ട് യുദ്ധം വെട്ടണ മാരിയിരുന്നു എല്ലാ ഗ്ലാസ്സിലും അങ്ങോട്ട് പാർന്നു. ഒന്നും നോക്കിയില്ല, 3 ജ്യൂസ് ഉണ്ടോ എന്ന് എല്ലായിടത്തും നോക്കിയായിരുന്നു. ഇഞ്ച പണി, പിന്നെ വീഡിയോ എടുക്കും വേണ്ടേ. പിന്നെ അങ്ങോട്ട് കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഒരു ബാങ്കിൻ്റെ ഒച്ച കേൾക്കാൻ വേണ്ടി കണ്ട് കുറേ നേരം കാത്തുന്നു. അങ്ങനെ അത് ബാങ്ക് കൊടുത്തു. എല്ലാവരും ഈത്തപ്പഴത്തു നിന്ന് തുടങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കജ്ജി കിട്ടുന്ന എല്ലാ സാധനങ്ങളും അങ്ങോട്ട് എടുത്ത് തിന്നന്നെ. എന്നെ എല്ലാം ഉണ്ടാക്കിക്കോണല്ലോ, തിന്നാൻ തന്നെ അല്ലേ. എല്ലാം അങ്ങോട്ട് തിന്നു. പിന്നെ ജ്യൂസും കാര്യങ്ങളും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. സമൂസ, കട്ട്ലേറ്റ്, ഫ്രൂട്ട്സ് എല്ലാം അങ്ങോട്ട് എടുത്ത് തിന്നു. കജ്ജ എത്തിനോട് തിന്നുന്ന എല്ലാ സാധനങ്ങളും എടുത്തു. പിന്നെ ഉമ്മമ്മ അവിടുന്ന് ഇങ്ങനെ ഏമിച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കുക ഇതെടുക്കാറുണ്ട്. പിന്നെ നമ്മൾക്കുണ്ട് അങ്ങനത്തെ ഒരു മടി, നമ്മളൊന്നും നോക്കിയില്ല അങ്ങോട്ട് തിന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കണക്കും കജ്ജുണ്ടായില്ല. സുബി മുതൽ വൈകുന്നേരം വരെ നോമ്പ് പറ്റിനില്ല, പ്രതികാരം അങ്ങോട്ട് വീട്ടിനു പണി എന്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ മകര നിസ്കാരത്തിന് പൊതു ചെയ്ത് സഫിൽ നിന്ന് നിസ്കരിച്ചു. പിന്നെ എല്ലാവരും ക്ഷീണം മാറ്റാൻ വേണ്ടി കണ്ട് ജസ്റ്റ് ഒന്ന് നീണ്ടു നിവർന്ന് കടക്കായിരുന്നേ.
ആ ടൈമിലാണ് ഒരു അടിപൊളി ബിരിയാണിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കണം. നേരെ ഒട്ട് കിച്ചനിക്ക്. അപ്പോൾ നോക്കുമ്പോൾ എന്താ അവിടെ ബിരിയാണിൻ്റെ ദം ഒട്ടിച്ചിരിക്കുന്നു. കുഞ്ഞാമ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തന്നെ പണി. പിന്നെന്താ ഇങ്ങനെ സ്മെല്ലടിക്കാതിരിക്കണു? ഒന്നും നോക്കില്ല, വീഡിയോ എടുത്തു. സാറ് ബിരിയാണി കേട്ടോ, ഈ ഇളക്കി മറിച്ചിടാൻ പ്രത്യേക ഒരു കൈവനം കേട്ടോ. അതിന് ഞാൻ കുഞ്ഞാമനെ സമ്മതിച്ചിരിക്കണു. ബിരിയാണി ഉണ്ടാക്കിയാലും പോരാ. പിന്നെ നമ്മുടെ റിച്ചു ബോയ് ഇതിനൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. പ്ലേറ്റിലിട്ട് കണ്ട് ടേബിളിൽ കൊണ്ടേക്കാനും അങ്ങനെ നമ്മളെ കുറേ പണി അങ്ങനെ നമുക്ക് എളുപ്പമായി. നല്ല ആക്റ്റീവായ പയ്യനാണ് നമ്മൾ. നമ്മളെ ഉഷാറ് പയ്യനായിരുന്നു റിച്ചു ബോയെ. അങ്ങനെ ഈ ടേബിളുമേ കാണുന്ന പോലെ അങ്ങനെ ആവാനും വേണ്ടി കണ്ട് എല്ലാവരും മല്ല് കിട്ടിയിരിക്കണം കേട്ടോ. നല്ല ഉഷാറായിട്ട് സെറ്റാക്കി ഇനി ഇങ്ങോട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഈ വന്ന അതിഥികളൊക്കെ ഒന്ന് ടേബിളുമേക്ക് വിളിച്ചേ. പിന്നെ ഇമ്മമ്മ എന്നെ ഏമിച്ചപ്പോൾ ഞാനും അങ്ങോട്ട് പോയിരുന്നു. ക്യാമറ ഒക്കെ ഞാൻ ആരടുത്ത് കൊടുത്തു എന്ന് ചെന്നെ ഓർമ്മയല്ല. പിന്നെ അങ്ങോട്ടൊന്നും നോക്കില്ല, ചോറിടൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, നിങ്ങളും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കാണ്ട് പറയും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്കും വേണ്ടി കണ്ടാണേ.